പുതിയ ഇൻഡോർ പ്ലാന്റുകൾ വീടുകളിലേക്ക് വാങ്ങണമെന്ന് ആഗ്രഹിച്ച് എന്നാൽ അതിൻ്റെ പേരൊന്നും അറിയാതെ വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായേക്കും. കാരണം ഈ വീഡിയോയിലൂടെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ നെയിമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ വരൂ, എന്തൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആണെന്ന് നോക്കാം. ആദ്യത്തേത് സൂസു പ്ലാന്റാണ്. സൂസു പ്ലാന്റിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് ആഫ്രിക്കയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഡച്ച് നഴ്സറികളാണ് ആദ്യമായി സൂസു പ്ലാന്റ് വിൽക്കാൻ തുടങ്ങിയത്. സൂസു പ്ലാന്റ് പിന്നെ ഇൻഡോർ പ്ലാന്റ് വയ്ക്കുന്ന സസ്യങ്ങളുടെ ഇടയിൽ അഥവാ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഇടയിൽ ഒരു ഹീറോ ആണെന്ന് തന്നെ പറയാം. കാരണം ഇതിൻ്റെ വീതി കൂടിയ അട്രാക്റ്റീവായിട്ടുള്ള പച്ച ഇലകളാണ് അതിന് കാരണം. അതുപോലെ ഇതാണെങ്കിൽ വീടിനുള്ളിൽ വളർത്താൻ വളരെയധികം എളുപ്പമാണ്. പ്രത്യേക പരിചരണങ്ങളൊന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ സസ്യം പെട്ടെന്ന് വളരെ പെട്ടെന്ന് പൊക്കം കൂടുകയോ അല്ലെങ്കിൽ വണ്ണം വയ്ക്കുകയോ ചെയ്യാത്ത ഒരിനം സസ്യമാണ്. എന്നാൽ വീടിനുള്ളിൽ വയ്ക്കുമ്പോൾ വളരെ മനോഹാരിത തരുന്ന ഒരു സസ്യമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ഈ സസ്യത്തെ വീടിനുള്ളിൽ വെക്കാനും അതുപോലെ ഓഫീസിലൊക്കെ വെക്കുവാനും വളരെയധികം ഇഷ്ടത്തോടു കൂടിയാണ് വാങ്ങാറുള്ളത്. രണ്ടാമത്തേത് സ്നേക്ക് പ്ലാന്റ് ആണ്. സ്നേക്ക് പ്ലാന്റ് മദർ ലോ സ്റ്റങ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഇത് വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു ഹൗസ് പ്ലാന്റ് ആണ്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഗ്രോ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സസ്യമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 6 ഇഞ്ച് മുതൽ 8 ഇഞ്ച് വരെ ഉയരത്തിൽ ഇത് വളരാൻ സാധിക്കുന്ന ഒരു സസ്യമാണ്. പക്ഷേ അത് ഓരോ വെറൈറ്റിയും അനുസരിച്ചായിരിക്കും വളരുന്നത്. അതുപോലെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ച ഇലകളിൽ യെല്ലോ ബോർഡറാണ് കാണപ്പെടുന്നത്. എന്നാൽ ബോർഡർ ഇല്ലാത്ത സസ്യവും കാണപ്പെടാറുണ്ട്. ഏകദേശം 70 ഡിഫറൻറ്റ് സ്പീഷീസ് ആണ് സ്നേക്ക് പ്ലാന്റിനുള്ളത്. ഇതാണെങ്കിൽ ഇതിൻ്റെ നേറ്റീവും ആഫ്രിക്കയും ഏഷ്യയും യൂറോപ്പും എന്നാണ് കരുതപ്പെടുന്നത്. അതുപോലെ ഇതാണെങ്കിൽ വളരെ പതുക്കെ, അതായത് പെട്ടെന്ന് വളരാത്ത രീതിയിലുള്ള ഒരു സസ്യമാണ്. എന്നാൽ ഇത് സൂര്യപ്രകാശത്തിൽ വെച്ച് കഴിഞ്ഞാൽ വളരെയധികം പെട്ടെന്ന് തന്നെ വളരുന്ന ഒരു ഇൻഡോർ പ്ലാന്റാണ്. മൂന്നാമത്തേത് ഒരു മുളഞ്ചെടിയാണ്. ഇതിനെ പറയുന്നത് ലക്കി ബാമ്പു അല്ലെങ്കിൽ സ്പൈറൽ ബാമ്പു അല്ലെങ്കിൽ കേളി ബാമ്പു എന്നൊക്കെയാണ്. ഇത് വീടിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണെന്നാണ് ചൈനീസ് വിശ്വാസം. അതുപോലെ ഇതാണെങ്കിൽ വേറെ പല നെയിമുകളിലും അറിയപ്പെടുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പ് ബാമ്പു എന്ന് പറയാറുണ്ട്. പിന്നെ ചൈനീസ് ബാമ്പു അല്ലെങ്കിൽ ചൈനീസ് വാട്ടർ ബാമ്പു എന്ന പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇതിപ്പം നമുക്ക് ഡെയിലും ധാരാളം വീടുകളിൽ ഇത് വാങ്ങി വയ്ക്കാറുണ്ട്. നാലാമത്തെ ചെടിയുടെ പേരാണ് ടംഗിൾ ഹാർട്സ്. ഈ സസ്യത്തിൻ്റെ ഹാർട്സ് പോലുള്ള, അതായത് ഹൃദയത്തിൻ്റെ ഷേപ്പിലുള്ള ഇലകൾ ആണ് ഈ പേര് കിട്ടാനുള്ള കാരണം. വളരെ മനോഹാരിതയേറിയ ഒരു സസ്യമാണിത്. ഇത് ബാൽക്കണിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഗാർഡനിലൊക്കെ നോക്കിയിടുമ്പോൾ അത്രയേറെ ആകർഷിക്കപ്പെടുന്ന ഒരു സസ്യമാണ്. ഇതിൻ്റെ പച്ച നിറത്തിലുള്ള തണ്ടുകളിൽ ചെറിയ രീതിയിലുള്ള ഒരു പർപ്പിൾ കളർ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ പ്ലാന്റ് വേറെ പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. പില്ലോ പ്ലാന്റ് എന്ന് പറയാറുണ്ട്. പിന്നെ സ്വീഡിഷ് ഐവി എന്ന് പറയാറുണ്ട്. ഇതിൻ്റെ നേറ്റീവും ആഫ്രിക്കയാണ് കരുതപ്പെടുന്നത്. അഞ്ചാമത്തേത് സ്പൈഡർ പ്ലാന്റ് ആണ്. ഏത് കാലാവസ്ഥയ്ക്കും അനുയോജ്യമായി വളരുവാൻ കഴിവുള്ള ഒരിനം സസ്യമാണ് സ്പൈഡർ പ്ലാന്റ്. അതുകൊണ്ട് തന്നെ ആർക്ക് വേണേലും ഈ സ്പൈഡർ പ്ലാന്റ് വളരെ എളുപ്പത്തിൽ വീടിനുള്ളിൽ വളർത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരിനം ഇൻഡോർ പ്ലാന്റ് ആണ്. ഈ സ്പൈഡർ പ്ലാന്റിൻ്റെ ചെടിയിൽ നിന്ന് ഇലകൾ ഇങ്ങനെ താഴോട്ട് വല പോലെ കിടക്കുന്നത് കൊണ്ടാണ് ഈ ചെടിക്ക് സ്പൈഡർ പ്ലാന്റ് എന്നുള്ള പേര് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്പൈഡർ പ്ലാന്റിൽ ചെറിയ ചെറിയ വെള്ളപ്പൂക്കൾ കാണാറുണ്ട്. ആറാമത്തേത് മണി പ്ലാന്റ് ആണ്. നമ്മുടെ മിക്കവാറും എല്ലാ വീടുകളിലും കണ്ടുവരുന്ന ഒരിനം ഇൻഡോർ പ്ലാന്റ് ആണ് ഇത്. ഇതിനെ പോത്തോസ് എന്നും പറയാറുണ്ട്. ധാരാളം വെറൈറ്റികളുള്ള ഒരിനം സസ്യമാണിത്. ഇത് മിക്കവാറും ഏത് കാലാവസ്ഥയിലും വളർന്നു വരുവാൻ കഴിവുള്ള ഒരിനം സസ്യമാണ്. ഇതിന് പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നും തന്നെ ആവശ്യമില്ല. ഇതും ധാരാളമായി ഏഷ്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, പിന്നെ അതുപോലെ ഓസ്ട്രേലിയയിലൊക്കെ കണ്ടുവരുന്ന ഒരിനം ഹൗസ് പ്ലാന്റ് ആണ്. ഏഴാമത്തേത് നെർവ് പ്ലാന്റ് ആണ്. ഈ സസ്യത്തിൻ്റെ ഇലകളിൽ കാണപ്പെടുന്ന നെർവ് പോലുള്ള അഥവാ സിരകൾ പോലുള്ള വരകളാണ് ഈ സസ്യത്തിന് നെർവ് പ്ലാന്റ് എന്ന് പേര് വരാൻ കാരണം. ഈ സസ്യത്തിന് ഫിറ്റോണി എന്നും പറയാറുണ്ട്. സാധാരണയായി പച്ചയും വെള്ളയും കലർന്ന ഇലകളും അല്ലെങ്കിൽ പച്ചയും ചുവന്ന ചു
ചുവപ്പും കലർന്ന ഇലകളുമാണ് ഈ സസ്യത്തിൽ കണ്ടുവരുന്നത്. ഇതും വളരെ മനോഹരമായിട്ടുള്ള സസ്യങ്ങളും വീട്ടിൽ വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് തന്നെയാണ്. എട്ടാമത്തേത് സക്കുലൻസ് എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള സസ്യങ്ങളാണ്. ഇത് സാധാരണയായി ഇൻഡോർ പ്ലാന്റ്സായി യൂസ് ചെയ്ത് വരുന്നുണ്ട്. ഈ സസ്യങ്ങളുടെ ഇലകൾ വളരെയധികം കട്ടി കൂടിയതും മാംസളമായ ഭാഗം പോലെ തോന്നിക്കുന്നതുമായ ഇലകളാണ്. കാരണം ഈ ഇലകളിൽ ധാരാളം വെള്ളം ശേഖരിച്ചു വയ്ക്കാനുള്ള കഴിവ് ഈ ചെടികൾക്കുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ സസ്യവും വളരെയധികം പരിചരണങ്ങളൊന്നുമില്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ വളർത്തിയെടുക്കുവാൻ സാധിക്കുന്നതും എന്നാൽ പരിചരണം ആവശ്യമുള്ളതുമായ സസ്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡോർ പ്ലാന്റ്സും അതിൻ്റെ പേരുകളും. ഇന്ന് മാർക്കറ്റിൽ വളരെയധികം വെറൈറ്റി ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സ് ലഭ്യമാണ്. അപ്പോൾ ഇനി ഇൻഡോർ പ്ലാന്റ്സുകൾ വാങ്ങാൻ മാർക്കറ്റിൽ പോകുമ്പോൾ ഉറപ്പായും ഈ വീഡിയോയിൽ കണ്ട ഇൻഡോർ പ്ലാന്റ്സിൻ്റെ നെയിം നിങ്ങൾ മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.